നമസ്കാരം. ഏവർക്കും ക്ലാസ് റൂം പി എസ് സിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 9-ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ഭൂമിശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും എന്ന ഭാഗത്തു നിന്നും 6-ാമത്തെ പാഠം സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും. ഒരു സമ്പദ്വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിലുണ്ടാകുന്ന വർധനവാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. നടപ്പു വർഷത്തിൽ ഒരു രാജ്യത്തിന്റെ ആകെ ഉൽപാദനത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ചുണ്ടാവുന്ന വർധനവിനെയും സാമ്പത്തിക വളർച്ച എന്ന് പറയാറുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് നടപ്പു വർഷം ദേശീയ വരുമാനത്തിലുണ്ടാകുന്ന വർധനവിന്റെ നിരക്കാണ് സാമ്പത്തിക വളർച്ചാ നിരക്ക്. പിന്നീട് വികസന സൂചികകളെക്കുറിച്ചാണ് പറയുന്നത്. പ്രതിശീർഷ വരുമാനം, ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക, മാനവ വികസന സൂചിക, മാനവ സന്തോഷ സൂചിക. പ്രതിശീർഷ വരുമാനം വികസന സൂചികകളിൽ ഏറ്റവും ലളിതം. ഇത് ഒരു പരമ്പരാഗത വികസന സൂചികയാണ്. ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചു കിട്ടുന്ന സംഖ്യയാണ് പ്രതിശീർഷ വരുമാനമെന്ന് പറയുന്നത്. ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് ജനസംഖ്യാ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയിരുന്നാൽ മാത്രമേ പ്രതിശീർഷ വരുമാനം കൂടുകയുള്ളൂ. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ മുൻവർഷങ്ങളുടേതുമായി താരതമ്യം ചെയ്യുന്നതിനും വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചകൾ താരതമ്യം ചെയ്യുന്നതിനും പ്രതിശീർഷ വരുമാനം പ്രയോജനപ്പെടുത്തുന്നു. പ്രതിശീർഷ വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു രാജ്യം സാമ്പത്തിക വികസനം നേടിയോ എന്ന് കണ്ടെത്തുന്നതിന് നിരീക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക്, അതുപോലെ തന്നെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് എന്നിവ. പിന്നീട് ഭൗതിക ഗുണനിലവാര സൂചികയെക്കുറിച്ചാണ് പറയുന്നത്. ഭൗതിക ഗുണനിലവാര സൂചിക പ്രയോഗത്തിൽ വന്ന വർഷം 1979-ലാണ്. ഭൗതിക ഗുണനിലവാര സൂചിക മാനദണ്ഡമാക്കുന്ന ഘടകങ്ങളാണ് പ്രതീക്ഷിത ആയുർദൈർഘ്യം, ശിശു മരണനിരക്ക്, അടിസ്ഥാന സാക്ഷരത എന്നിവ. മാനവ വികസന സൂചിക മാനവ വികസനം മാനദണ്ഡമാക്കിയുള്ള സാമ്പത്തിക വികസനമാണിത്. മാനവ വികസനം എന്ന ആശയത്തെ ഐക്യരാഷ്ട്ര വികസന സമിതി, അതായത് UNDP, നിർവചിച്ചിരിക്കുന്നത് മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിന് ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വിപുലപ്പെടുത്തുന്ന പ്രക്രിയ എന്നാണ്. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് ഇനി പറയുന്നത്. പ്രതിശീർഷ വരുമാനം, സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും, ആയുർദൈർഘ്യം. മാനവ വികസന സൂചികയുടെ മൂല്യം 0-1 ഇടയിലാണ്. നോട്ട് ചെയ്ത് വെക്കാം, മാനവ വികസന സൂചികയുടെ മൂല്യം 0-1 ഇടയിലാണ്. 0 സൂചിപ്പിക്കുന്നത് ഒട്ടും വികസനമില്ലായ്മ, 1 സൂചിപ്പിക്കുന്നത് ഏറ്റവും ഉയർന്ന വികസനത്തെ. സൂചികയുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകരാഷ്ട്രങ്ങളെ 4 വിഭാഗങ്ങളായി തിരിക്കുന്നു. പിന്നീട് HDI മൂല്യം വിഭാഗം ഇതാണ് പറയുന്നത്. HDI മൂല്യം 0.8 മുതൽ 1 വരെ വളരെ ഉയർന്ന മാനവ വികസനം എന്ന വിഭാഗത്തിലാണ് വിടുന്നത്. 0.7 മുതൽ 0.799 വരെ ഉയർന്ന മാനവ വികസനത്തിലാണ് വിടുന്നത്. 0.550 മുതൽ 0.699 വരെ ഇടത്തരം മാനവ വികസനത്തിലാണ് വിടുന്നത്. 0.550 താഴെ താഴ്ന്ന മാനവ വികസനം എന്ന വിഭാഗത്തിലാണ് വിടുന്നത്. ഓരോ വർഷവും മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഐക്യരാഷ്ട്ര വികസന പരിപാടി അല്ലെങ്കിൽ UNDP ആണ്. UNDP മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം 1990 മുതലാണ്. പിന്നീട് മാനവ ദാരിദ്ര്യ സൂചികയെക്കുറിച്ചാണ് പറയുന്നത്. മാനവ വികസന സൂചികയുടെ
പൂരകമായി ഐക്യരാഷ്ട്ര സംഘടന വികസിപ്പിച്ചെടുത്ത മറ്റൊരു സൂചികയാണ് മാനവ ദാരിദ്ര്യ സൂചിക. മാനവ ദാരിദ്ര്യ സൂചികയുടെ ആദ്യ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് 1997. മാനവ ദാരിദ്ര്യ സൂചിക അടിസ്ഥാനമാക്കുന്ന ഘടകങ്ങളാണ് സുദീർഘവും ആരോഗ്യകരവുമായ ജീവിതം, അറിവ്, അന്തസ്സുറ്റ ജീവിത നിലവാരം എന്നിവ. പിന്നീട് മാനവ സന്തോഷ സൂചികയെക്കുറിച്ചാണ് പറയുന്നത്. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ചത് ഭൂട്ടാനാണ്. 2019 മാനവ സന്തോഷ സൂചികയനുസരിച്ച് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ സ്ഥാനം 140. 2018 133 ആയിരുന്നു. മാനവ സന്തോഷ സൂചികയുടെ ആദ്യ 3 സ്ഥാനങ്ങളിലുള്ളത് ഫിൻലാൻഡ്, ഡെൻമാർക്ക്, നോർവേ എന്നിവയാണ്. മാനവ സന്തോഷ സൂചിക കണ്ടുപിടിക്കുന്നതിന് 9 സൂചകങ്ങളാണ് പരിഗണിക്കുന്നത്. ആരോഗ്യം, ജീവിത നിലവാരം, പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിന്റെയും സംരക്ഷണം, സാമൂഹിക ജീവിതവും അയൽപക്ക ബന്ധവും, അഴിമതിരഹിത ഭരണം, സാംസ്കാരിക വൈവിധ്യം, വിദ്യാഭ്യാസം, സമയത്തിന്റെ ഫലപ്രദമായ ഉപയോഗം, മാനസിക ആരോഗ്യം എന്നിവയാണ് അവ. പിന്നീട് സാമ്പത്തിക വളർച്ചയെയും സാമ്പത്തിക വികസനത്തെക്കുറിച്ചുമാണ് പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർദ്ധനവ്, ദേശീയ വരുമാനത്തിലെ വളർച്ചയാണ് അളവുകോൽ, സാമ്പത്തിക വളർച്ച സംഖ്യാപരമായി സൂചിപ്പിക്കുന്നു, സാമ്പത്തിക ഘടകങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകുന്നു, വളർച്ച ഹ്രസ്വകാലയളവിൽ സംഭവിക്കുന്നതാണ്. പിന്നീട് സാമ്പത്തിക വികസനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് നോക്കാം. ജീവിത ഗുണനിലവാരത്തിലുണ്ടാകുന്ന ഉയർച്ച, ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക, മാനവ വികസന സൂചിക എന്നിവയെ അളവുകോലാക്കുന്നു, ഗുണപരമായ മാറ്റം സൂചിപ്പിക്കുന്നു, സാമ്പത്തികവും സാമൂഹികവുമായ ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നു, വികസനം ദീർഘകാലയളവുകൊണ്ട് സംഭവിക്കുന്നതാണ്. പിന്നീട് ഇന്ത്യയിൽ വികസനം നേരിടുന്ന വെല്ലുവിളികൾ എന്ന ഭാഗമാണ്. ഇന്ത്യയിൽ വികസനം നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളിയാണ് ദാരിദ്ര്യം. പ്ലാനിംഗ് കമ്മീഷനു വേണ്ടി രംഗരാജൻ പാനൽ തയ്യാറാക്കിയ കണക്ക് പ്രകാരം ഇന്ത്യയിൽ 2011-12 ദാരിദ്ര്യ രേഖയിൽ താഴെയുള്ളവർ 29.5%. ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുന്നത് കലോറിയുടെ അടിസ്ഥാനത്തിലാണ്. നോട്ട് ചെയ്ത് നോക്കുക, ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുന്നത് കലോറിയുടെ അടിസ്ഥാനത്തിലാണ്. ഗ്രാമപ്രദേശത്ത് ദിവസം 2400 കലോറി ഊർജം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ആഹാരം ലഭിക്കാനുള്ള വരുമാനം ഇല്ലെങ്കിലാണ് ഒരു വ്യക്തി ദാരിദ്ര്യത്തിലാണ് എന്ന് കണക്കാക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ അത് 2100 കലോറിയാണ്. ഇന്ത്യയിലെ ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ 35% കൂടുതൽ ജനങ്ങൾ ദാരിദ്ര്യത്തിലാണ്. ചില പ്രദേശങ്ങൾ വികസനത്തിൽ മുൻപന്തിയിലും ചില പ്രദേശങ്ങൾ പിന്നോക്കവും നിൽക്കുന്ന അവസ്ഥയാണ് പ്രാദേശികമായ അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. പിന്നീട് സുസ്ഥിര വികസനത്തെക്കുറിച്ചാണ് പറയുന്നത്. മാനവമുഖമുള്ള, പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കാത്ത വികസന സമീപനം അറിയപ്പെടുന്നത് സുസ്ഥിര വികസനം എന്നാണ്. പ്രകൃതി വിഭവങ്ങൾ ഒരു തലമുറയ്ക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല, വരും തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന കാഴ്ചപ്പാടാണ് സുസ്ഥിര വികസനത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിൽ സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്ന കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമാണ് സുസ്ഥിര വികസനം. സുസ്ഥിര വികസനത്തിന്റെ 3 പ്രധാന ലക്ഷ്യങ്ങളാണ് പിന്നീട് പറയുന്നത്: പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ, സാമൂഹിക ലക്ഷ്യങ്ങൾ എന്നിവയാണ് അവ. പിന്നീട് പറയുന്നത്, സുസ്ഥിര വികസനത്തിന് ഐക്യരാഷ്ട്ര സംഘടന നിയമിച്ച ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ നൽകിയ നിർവചനമാണ്.
വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. രാജ്യത്തിൻ്റെ വികസനം നേരിടുന്ന പ്രധാന പ്രശ്നമാണ് അസമത്വം. അസമത്വം പ്രധാനമായും മൂന്ന് രീതിയിലാണ് ഉള്ളത്: സാമ്പത്തികമായുള്ള അസമത്വം, വരുമാനത്തിലുള്ള അസമത്വം, ഭൂപ്രദേശങ്ങൾ തമ്മിലുള്ള അസമത്വം. ഏഴാമത്തെ പാഠം, സുരക്ഷിതമായ നാളേക്ക്. നെല്ല് എന്ന നോവൽ രചിച്ചത് പി വത്സലയാണ്. പാഠഭാഗത്ത് ആദ്യം പറയുന്നത്, തേയില, സുഗന്ധവിളകൾ എന്നിവ കൃഷി ചെയ്യുന്ന പ്രധാന മേഖലകളെക്കുറിച്ചാണ്. കാസർഗോഡ് ജില്ലയിൽ തേയിലയും സുഗന്ധവിളകളും കൃഷി ചെയ്യുന്ന പ്രധാന മേഖലകളാണ് എല്ലുകോച്ചി, രാജപുരം, റാണിപുരം എന്നിവ. കണ്ണൂർ ജില്ലയിൽ ഉള്ള മേഖലകളാണ് ഇരുട്ടി, പേരാവൂര്, ആറളം എന്നിവ. ഇടുക്കി ജില്ലയിൽ തേയിലയും സുഗന്ധവിളയും കൃഷി ചെയ്യുന്ന പ്രധാന മേഖലകളാണ് കട്ടപ്പന, നെടുങ്കണ്ടം, ഉടുമ്പൻചോല എന്നിവ. പ്രകൃതിയിലെ ജൈവികവും അജൈവികവുമായ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് പരിസ്ഥിതി. സമുദ്രനിരപ്പിനും താഴെ സ്ഥിതി ചെയ്യുന്ന കരപ്രദേശത്തിന് ഉദാഹരണമാണ് കുട്ടനാട്. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായേക്കാവുന്ന പ്രകൃതിദത്ത പ്രതിഭാസങ്ങൾ അറിയപ്പെടുന്നത് പ്രകൃതിക്ഷോഭങ്ങൾ എന്നാണ്. പ്രകൃതിദത്തമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. നേപ്പാളിൽ ഭൂകമ്പമുണ്ടായത് 2015 ഏപ്രിൽ 25 പിന്നീട് ഉരുൾപൊട്ടലിനെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന ദുരന്തമാണ് ഉരുൾപൊട്ടൽ. മലമ്പ്രദേശങ്ങളിലെ ജനസാന്ദ്രത അപകട തീവ്രത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. പൊതുവെ 20 ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള ഇടങ്ങളാണ് ഉരുൾപൊട്ടാൻ സാധ്യതയുള്ളതായി ഭൗമശാസ്ത്ര പഠന കേന്ദ്രം കണ്ടെത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 30% ചരിവ് കൂടിയ പ്രദേശങ്ങളാണ്. പിന്നീട് ശാസ്ത്രീയമായ ഭൂവിനിയോഗ രീതികളെക്കുറിച്ചാണ് പറയുന്നത്. കുന്നിൻ ചരിവുകളെ തട്ടുകളാക്കി ചരിവിന്റെ അളവ് കുറയ്ക്കുക, മലമ്പ്രദേശങ്ങളിലെ സ്വാഭാവിക നീർച്ചാലുകൾക്ക് തടസ്സമുണ്ടാക്കാതിരിക്കുക, ചരിവ് കൂടുതലുള്ള ഇടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. കേരളത്തിലെ നദികളുടെ എണ്ണം 44. ഭൂകമ്പത്തോടനുബന്ധിച്ച് കേരള തീരത്ത് വെള്ളപ്പൊക്കമുണ്ടായ വർഷം 1341. 1341 കേരളത്തിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രീക്ക് പണ്ഡിതനായ പ്ലിനിയുടെ ഗ്രന്ഥം എന്ന് പറയുന്നത് നാച്ചുറൽ ഹിസ്റ്ററിയാണ്. ഹിമാലയൻ നദികളിൽ നിരന്തരം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ബ്രഹ്മപുത്രയിലാണ്. കനത്ത മഴയെ തുടർന്ന് നോക്കി നിൽക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മലവെള്ളപ്പാച്ചിൽ എന്ന് അറിയപ്പെടുന്നത്. സമീപകാലത്ത് മലവെള്ളപ്പാച്ചിൽ മൂലമുണ്ടായ വെള്ളപ്പൊക്കത്തിന് ഉദാഹരണമാണ് ഉത്തരാഖണ്ഡിലുണ്ടായ വെള്ളപ്പൊക്കം. കേരളത്തിൽ മഹാപ്രളയമുണ്ടായത് 2018 ആഗസ്റ്റിലാണ്. ഇനി വെള്ളപ്പൊക്കം ഭീഷണിയാകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പാഠഭാഗത്ത് പറയുന്നത്. പുഴയോട് ചേർന്ന പ്രദേശത്ത് വീട് വെക്കാതിരിക്കുക, വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക, അവ മഴവെള്ളത്തിന് താഴ്ന്നിറങ്ങുവാനുള്ള സ്ഥലമാണ്. നദീതീരങ്ങളിൽ ബണ്ടുകൾ നിർമ്മിക്കുക. പിന്നീട് വെള്ളപ്പൊക്കം സ്വീകരിക്കേണ്ട നടപടികൾ എന്നിവയെക്കുറിച്ചാണ് പറയുന്നത്. പുഴയോരത്ത് താമസിക്കുന്നവർ എത്രയും വേഗം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുക, ശക്തമായ ഒഴുക്കുള്ളപ്പോൾ പുഴയിൽ ഇറങ്ങരുത്, വീടിനുള്ളിൽ വെള്ളം കയറുന്നുണ്ടെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. പിന്നീട് ഉരുൾപൊട്ടൽ സ്വീകരിക്കേണ്ട മുൻകരുതലെക്കുറിച്ചാണ് പറയുന്നത്. കുത്തനെ ചരിവുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കുക. ചരിഞ്ഞ പ്രദേശത്ത് താമസിക്കുന്നവർ മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധാലുക്കളാവുക. ഇടിമിന്നൽ
സ്വീകരിക്കേണ്ട മുൻകരുതലെ കുറിച്ചാണ് പറയുന്നത്. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക, കാൽ നിലത്ത് തൊടാതെ തടിക്കട്ടിലിലോ പലകമേലോ ഇരിക്കുക, ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്നും മാറുക, തുറസായ സ്ഥലത്താണെങ്കിൽ താടി കാൽമുട്ടിന്മേൽ വരുന്ന രീതിയിൽ ഇരിക്കുക. പിന്നീട് ഭൂകമ്പം സ്വീകരിക്കേണ്ട മുൻകരുതലെ കുറിച്ചാണ് പറയുന്നത്. വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾ, പരസ്യ പലകകൾ എന്നിവയുടെ സമീപത്തു നിന്ന് മാറി നിൽക്കുക. തുടർചലന സാധ്യതയുള്ളതിനാൽ ഔദ്യോഗിക മുന്നറിയിപ്പ് ലഭിക്കുന്നതുവരെ വീടുകളിലേക്ക് മടങ്ങരുത്. തുറസായ പ്രദേശങ്ങളാണ് സുരക്ഷിതം. ലിഫ്റ്റ് ഉപയോഗിക്കരുത്. മൂലകളാണ് വീടിനുള്ളിലെ സുരക്ഷിത ഭാഗം. ജനലരികിൽ നിന്ന് മാറുക. കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ചുമതല വഹിക്കുന്നത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന KSDMA കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം, അല്ലെങ്കിൽ SEOC. അതത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം, അല്ലെങ്കിൽ DEOC ആണ്. ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകുന്ന കേന്ദ്രം എന്ന് പറയുന്നത് ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ്. ഇതോടുകൂടി 6-ാമത്തെ പാഠവും 7-ാമത്തെ പാഠവും പൂർണ്ണമാവുകയാണ്. തുടർന്നു വരുന്ന ഭാഗങ്ങൾ അടുത്ത വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്ക് ക്ലാസുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.